നമസ്കാരം. നമസ്കാരം ശ്രീ സുഭാഷ് ചന്ദ്രബോസ് നമസ്കാരം. സാർ, നമ്മൾ ഈ പി പി ദിവ്യ നവീൻ ബാബു മരണത്തില് ആരും ശ്രദ്ധിക്കാത്ത ഒരു പങ്കാണ് ഈ കളക്ടറുടെ പങ്ക്. കളക്ടർ എത്രത്തോളം ഈ കേസിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്? കളക്ടർ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിന്റെ കാര്യം വളരെ ഗൗരവമായി ചർച്ച ചെയ്യണം. ഒന്ന്, തുടക്ക ദിവസം അദ്ദേഹം പോയി ജോയിൻ ചെയ്ത ആദ്യ ദിവസം തന്നെ അദ്ദേഹത്തിന് മൊമോ കൊടുത്തു. ഒരു എ ഡി എം ആണ്, സീനിയർ ഉദ്യോഗസ്ഥനാണ്. അപ്പൊ വളരെ സീനിയറായ ഉദ്യോഗസ്ഥൻ, ചിലപ്പോ അരമണിക്കൂർ മനഃപൂർവ്വം അല്ലാത്ത കാരണത്താലാണ് പുള്ളി താമസിച്ചത് എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ പോലും ആദ്യത്തെ ദിവസം തന്നെ ഒന്ന് വാൻ ചെയ്യാം, മേലിൽ ആവർത്തിക്കരുതെന്ന് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ഒരു അമക്കബിൾ ആയിട്ട് ആദ്യത്തെ ദിവസം പോകാമായിരുന്നു. പക്ഷെ അതിന് പേര് ആദ്യം തന്നെ മെമ്മോ കൊടുക്കുന്നു, ലീവുകൾ അനുവദിക്കുന്നില്ല. അങ്ങനെ വലിയ പ്രതിസന്ധിയാണ് അവർ തമ്മിലുണ്ടായിരുന്നത്. ഒരു റിലേഷനും കറക്റ്റ് ആയിരുന്നില്ല. പ്രത്യേകിച്ച് എ ഡി എം കളക്ടർ എന്നൊക്കെ പറയുന്ന നല്ല കെമിസ്ട്രിയിൽ പോകേണ്ട പോസ്റ്റുകളാണ്, രണ്ടു പേര് ഹയർ പോസ്റ്റ് അല്ലേ, അത് നടന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ലീവ് അനുവദിക്കത്തില്ല, പിന്നെ പല പ്രതിസന്ധിയാണ്. പിന്നെ മാത്രമല്ല, അന്ന് ഈ സെൻഡ് ഓഫ് നടക്കുന്ന ദിവസം രാവിലെ സെൻഡ് ഓഫിന് വേണ്ടായെന്ന് നവീൻ ബാബു പറഞ്ഞതാണ്. കളക്ടറുടെയും എല്ലാവരുടെയും നിർബന്ധത്തിനാണ് അത് വന്നത്. രാവിലെയാണ് ആദ്യം വെച്ചത്, പിന്നെ അത് ഉച്ചയ്ക്ക് ശേഷമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു സാന്നിധ്യം അതിനകത്ത് വന്നു. അവർ വരുന്നുവെന്ന് നവീൻ ബാബുവിന് അറിയില്ലായിരുന്നു. പിന്നെ അവരവിടെ ഈ അഭിപ്രായം പറഞ്ഞെങ്കിലും അഭിപ്രായം പറഞ്ഞ് നവീൻ ബാബുവിന്റെ മറുപടി കേൾക്കാൻ നിന്നില്ല. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കളക്ടറുടെ പങ്ക് ഗൗരവമായി ചർച്ച ചെയ്യണം, വളരെ ഗൗരവമായി നോക്കേണ്ടെന്നൊരു പ്രാതിനിധ്യമുള്ളൊരു പങ്ക് കളക്ടർക്ക് ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പൊതുസമൂഹം സീരിയസ് ആയി വിശ്വസിക്കുന്നത്. ഈ കളക്ടർ മൊഴി പുറത്തുനിന്നിട്ട് നവീൻ ബാബു പുള്ളി കളക്ടറെ മുമ്പിൽ ചെന്ന് പറഞ്ഞു എനിക്ക് തെറ്റ് പറ്റിപ്പോയി, ആ മൊഴി വിശ്വസിക്കാൻ പറ്റില്ല. ഒരിക്കലും നവീൻ ബാബു ചോദിക്കാൻ പറ്റില്ല. പി പി ദിവ്യയുടെ ജാമ്യമായി ബന്ധപ്പെട്ട് വന്ന ഒരു മൊഴി പോലെ തോന്നി. അല്ലാതെ ആദ്യമേ ഇത് പറഞ്ഞില്ല, അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞില്ല, എന്റെ എനിക്കും ഇങ്ങനത്തെ അനുഭവം എന്റെ അടുത്ത് വന്ന് നവീൻ ബാബു സൂചിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞിട്ടാണ് പറഞ്ഞതെങ്കിലും കളക്ടർ സൂചിപ്പിച്ചില്ല. കളക്ടറുടെ ബോഡി ലാംഗ്വേജും പറഞ്ഞത് എന്തോ ഒരു ആരെയോ രക്ഷിക്കാൻ തോന്നും എന്ന രീതിയിലുള്ള ഒരു സംഭാഷണമായിരുന്നു. അതുകൊണ്ട് അതത്ര മുഖവിലിക്കെടുക്കാൻ നമുക്ക് ഈ സ്റ്റേജിൽ കഴിയത്തില്ല. സത്യമാണെങ്കിലും അതിന് കുറച്ചുകൂടി തെളിവുകൾ ആവശ്യമുണ്ട്. ഇന്ന് ബി പി ദിവ്യ പൊതുവേദിയിൽ വന്നപ്പോൾ കളക്ടർ ഒരിക്കലും തടയുന്നില്ല ഈ പ്രസംഗിക്കാൻ സമയപ്പോഴോ, അല്ലെങ്കിൽ പ്രസംഗം കഴിഞ്ഞ് തിരിച്ച് പോയപ്പോഴും പി പി ദിവ്യയുടെ തടഞ്ഞു നിർത്തുന്നില്ല. നവീൻ ബാബുവിന്റെ മറുപടി പ്രസംഗം ചേർത്താൽ പോലും ദിവ്യ അവിടെ നിൽക്കുന്നില്ല, നിർത്തുന്നില്ല. തീർച്ചയായിട്ടും നിർത്തുന്നില്ല. അത് കഴിഞ്ഞിട്ടും പറഞ്ഞില്ലല്ലോ മാഡം. അങ്ങനെ ഒരു പബ്ലിക് വേറെ കാര്യമുണ്ട്, ഈ നവീൻ ബാബുവിനെ രക്ഷിക്കേണ്ടതാരാ? അതൊരു വലിയ ചോദ്യമാണല്ലോ. കളക്ടർ രക്ഷിക്കുന്നത് രക്ഷിക്കുക മീൻസ് ഈ മരണമല്ല ഉദ്ദേശിച്ച്, മരണം സംഭവിച്ചു കഴിഞ്ഞു. അല്ലാതെ ഒരു ബ്യൂറോക്രസി പ്രകാരത്തിനെ ഒരു പൊളിറ്റിക്കൽ ലീഡർ വന്ന് കുറ്റം പറഞ്ഞാൽ തെറ്റായാലും ശരിയായാലും കളക്ടർ എന്ത് ചെയ്യാണ് ചെയ്യേണ്ടത്? അദ്ദേഹത്തിൻ്റെ എ ഡി എമ്മിനെ അദ്ദേഹം രക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്, മോറലായി സപ്പോർട്ട് ചെയ്യണം. രക്ഷിക്കുക എന്ന് പറഞ്ഞ ഉദ്ദേശം അതാണ്. ബിബി ദിവ്യ മാഡത്തിനോട് അല്ലാതെങ്കിലും പറയണം, മാഡം ആ ഒരു മീറ്റിങ്ങിൽ നമ്മൾ അറേഞ്ച് ചെയ്തൊരു മീറ്റിങ്ങാണ്, മാഡം അവിടെ ഗസ്റ്റ് ആയിട്ട് വന്നു, അവിടെ വെച്ചത് പറഞ്ഞത് ശരിയായില്ല, നമുക്ക് വേറെ ഫോറം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും വേറെ ഫോറത്തിലല്ലേ പറയേണ്ടത് ശരി. കാരണം നമുക്ക് ഓരോ ഫോറത്തിനും ഓരോ ഒരു രീതി ഉണ്ടല്ലോ. നമ്മളൊരു യോഗം തുടങ്ങിയാൽ അതിന് സ്വാഗതം, ഒരു അധ്യക്ഷനും ഒരു ഉദ്ഘാടകനും ഒരു ആശംസയൊക്കെ ഒരു നന്ദിയും ഒരു പ്രാർത്ഥനയൊക്കെ വെക്കുന്ന എന്തിനാണ്? അതിൻ്റെ ഒരു ഒരു സൗന്ദര്യത്തിനല്ലേ. ഏത് ശത്രുവിനെയും സെൻഡ് ഓഫ് ചെയ്ത് അയക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങൾ ആരും പറയാറില്ല. അപ്പൊ അല്ലാതെ പറയും, പക്ഷെ അതിന് മുമ്പേ പറയാം, അതിന് ശേഷം പറയാം, പിന്നെ സ്വതന്ത്രമായിട്ട് പറയാം, ഫോണിൽ പറയാം, ഒരുപാട് സംവിധാനം. അല്ലെ അദ്ദേഹത്തെ ട്രാപ്പ് ചെയ്യാം, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിജിലൻസിന് പരാതി കൊടുക്കാം, ഒരുപാട് വഴികൾ കിടക്കുമ്പോൾ ആ വഴിയെല്ലാം മാറ്റിവെച്ചിട്ട് കളക്ടറും പി പി ദിവ്യയും അവരുടെ സംഘം എല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു സംവിധാനമാണോ എന്ന് പോലും തോന്നത്തക്ക നിലയിലാണ് കാര്യങ്ങൾ പലപ്പോഴും മുന്നോട്ട് പോയത്. ഈ കളക്ടറെ പോലെ നമ്മൾ മൊത്തം മറ്റൊരാളാണ് ഈ പ്രശാന്തൻ. പ്രശാന്തൻ ഈ അടച്ച് പറഞ്ഞ ഒരു മണ്ടത്തരം തന്നെ പറയാം, എനിക്ക് സ്വന്തമായി രണ്ട് ഒപ്പുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ പോലും കേട്ടില്ല. അങ്ങനെ ബാങ്കിൽ പോയിട്ട് നമ്മളൊരു ഒപ്പിടുമ്പോൾ, ബാങ്കിലൊക്കെ നമ്മൾ ചെന്ന് ഒപ്പിടുമ്പോൾ നമ്മൾ പണ്ട് അക്കൗണ്ട് കൊടുത്തപ്പോൾ ഒരു ഒപ്പ് കാണും. അത് ഇപ്പം നമ്മൾ കുറേ വർഷം കഴിഞ്ഞപ്പോൾ പുതിയൊരു ഒപ്പ് ശകലം ഒന്ന് ചരിഞ്ഞു പോയാൽ പോലെ ബാങ്കുകാർ പറയാം നിങ്ങളെ പുതിയ ഒപ്പ് ഇതാന്ന് പറയും. ഇതാന്ന് പറഞ്ഞാൽ അത് സ്കാൻ ചെയ്ത് ഇതാണ് പുതിയ ഒപ്പെന്ന് പറയാം. അല്ല, രണ്ട് ഒപ്പുണ്ടെന്ന് പറഞ്ഞാലും പറ്റാത്തൊന്നുമില്ല. ഒരാളിന് രണ്ട് ഒപ്പ്, അതങ്ങനെ ഒപ്പ് സിഗ്നേച്ചേഴ്സിന് ഐഡന്റിറ്റി. രണ്ടൊപ്പം തന്നെ ശകലം വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും പൈസ എന്നാൽ ബാങ്കുകാരൊന്നും മാറി തരത്തില്ലല്ലോ. ആ സമയത്താണ് എനിക്ക് രണ്ടൊപ്പുണ്ടെന്ന് ഒരാൾ പറയുകയാണെങ്കിൽ പിന്നെ അതെന്താണ്? അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് വേറെ ആളൊന്നുമില്ല, എനിക്ക് മൂന്നൊപ്പുണ്ട്, എനിക്ക് നാലൊപ്പുണ്ട്. അത് പ്രയാസമാണ്. ആ പറയുന്നതിനകത്ത് ന്യായമില്ല. ഡേറ്റിന് വ്യത്യാസമുണ്ട്, കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ട്, പേരിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതെല്ലാം ഒരു മാനിപ്പുലേറ്റർ ലെറ്റർ ആയിട്ടാണ് സമൂഹം കണ്ടു കഴിഞ്ഞത്. അതുകൊണ്ട് അതിലൊന്നും വിഷയമില്ല. നമുക്കിത് സമഗ്രമായ അന്വേഷണം നടക്കണം. ഈ സമഗ്രമായ അന്വേഷണം നടത്തുന്ന കേരള പോലീസിന് അന്വേഷണം കൊണ്ട് മുന്നോട്ട് പോയാൽ നവീൻ ബാബുവിന് കുടുംബത്തിൽ നീതി കിട്ടും. സി ബി ഐ തന്നെ വരണ്ടേ ഇവിടെ? സി ബി ഐ തന്നെ ആലോചിക്കണം, സി ബി ഐ തന്നെ ആലോചിക്കണം, സി ബി ഐ തന്നെ വരണം. സി ബി ഐ വരണമെന്ന് പറയുമ്പോൾ സി ബി ഐ അന്വേഷിച്ച പല കേസുകളും കിടപ്പുണ്ട്. സിദ്ധാർത്ഥന്റെ കേസ് കിടപ്പുണ്ട്, മറ്റേ ഷുബൈബിന്റെ കേസ് കിടപ്പുണ്ട്, പല കേസുകളിവിടെ കിടപ്പുണ്ട്. സി ബി ഐ ഒരു പ്രയോറിറ്റി ബേസിൽ അന്വേഷിക്കണം. ഒരു സീരിയസ് ആയിട്ടൊരു കേസ് കിട്ടി, ഇപ്പൊ നമ്മളെല്ലാവരും കൂടെ പറഞ്ഞു സി ബി ഐ വന്നു, സി ബി ഐ വന്നു എന്ന് പറഞ്ഞ് പ്രശ്നം പരിഹരിക്കും.
അവരത് സീരിയസ് ആയിട്ട് അന്വേഷിക്കണം. അപ്പോൾ ഇത് ബയാസ്ഡ്, കാരണം ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന്, ഒരു വലിയ പൊളിറ്റിക്കൽ ലീഡറാണ്, ഇപ്പോൾ അവരെ തൽക്കാലം പാർട്ടിയിൽ നിന്ന് പുറത്തൊക്കെ ആക്കിയെങ്കിലും അവർ വലിയ ലീഡറാണ് ആയിരുന്നു. രണ്ട്, ഒരു വലിയ ബ്യൂറോക്രാറ്റ് ആണ്. ISR എന്ന് പറഞ്ഞാൽ ചെറിയ ബ്യൂറോക്രാറ്റ് അല്ല, വലിയ ബ്യൂറോക്രാറ്റ് ആണ്. അപ്പോൾ വലിയൊരു ബ്യൂറോക്രാറ്റും വലിയൊരു പൊളിറ്റിക്കൽ ലീഡറും പിന്നെ അവിടുത്തെ പ്രാദേശിക പാർട്ടിയും എല്ലാവരും ഒക്കെ ബന്ധപ്പെടുന്ന ഒരു കേസാണിത്. അപ്പോൾ എല്ലാവരും ബന്ധപ്പെട്ടൊരു കേസിൽ സ്വാഭാവികമായിട്ട് അത് CBI വന്നാലും ഈ പറഞ്ഞുള്ള സീരിയസ് ആയി ടൈം ബൗണ്ടായിട്ട് അന്വേഷിച്ചില്ലെങ്കിൽ പിന്നെ അത് ഡിലേ ചെയ്ത് പോകും. അപ്പോൾ വളരെ ടൈം ബൗണ്ടായി പെട്ടെന്ന് സീരിയസ് ആയി അന്വേഷിക്കുന്ന ഒരു CBI സംഘമായിരിക്കണം ഇതിനെ നോക്കേണ്ടത്. അങ്ങനെ നോക്കിയാൽ നമുക്ക് റിസൾട്ട് കിട്ടും. റിസൾട്ട് ആവശ്യമുണ്ട്. ഇപ്പൊ PDP സംരക്ഷിക്കുന്ന പാർട്ടി തന്നെയാണ് ഉറപ്പുണ്ട്. കാരണം ദിവ്യ ജാമ്യം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ ഭാര്യയാണ് ഇതിനെ സ്വീകരിക്കാൻ പോണത്. ദിവ്യ അല്ല, ഒത്തിരി നേതാക്കൾ ചെന്നല്ലോ, സംസ്ഥാന നേതാക്കൾ എന്നുള്ള നിലയിൽ തന്നെ വനിതാ നേതാക്കളൊക്കെ പലരും ചെന്നു. അപ്പൊ ഇപ്പോഴും കാണുന്നുണ്ടാവും, അവർ കോൺടാക്ട് ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. CBIനെ സംബന്ധിച്ചിടത്തോളം ആര് തെറ്റ് ചെയ്താലും അവരെ പാർട്ടിക്കകത്ത് ശിക്ഷിക്കുകയും പരസ്യമായി സഹായിക്കുകയും ചെയ്യുന്ന സമീപനമുണ്ട്. അപ്പോൾ അത് ആ ഒരു ശൈലി തന്നെയാണ് ഇതിൽ സ്വീകരിച്ചിരിക്കുന്നത്. പാർട്ടിക്കകത്ത് ചില ശിക്ഷണ നടപടികളൊക്കെ എടുക്കും നമ്മൾ, പക്ഷെ പബ്ലിക്കായിട്ട് നമ്മൾ സംരക്ഷിച്ചെടുക്കും, സംരക്ഷിച്ച് നിർത്തും. ആ ഒരു സമീപനമാണ് ഇതിൽ കാണുന്നത്. DPP ദിവ്യയുടെ തീർച്ചയായിട്ടും സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് അവിടെ കാണുന്നത്. നവീൻ ബാബു മരിച്ചപ്പോൾ ആദ്യം എടുത്ത സ്റ്റാൻഡ് അല്ല കളക്ടർ, പിന്നീട് സ്റ്റാൻഡ്, അത് PP ദിവ്യയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള സ്റ്റാൻഡ് അല്ല. ജാമ്യത്തിന്റെ വിധി പറഞ്ഞ ദിവസമാണ് ഇങ്ങനെ പറയാം, നവീൻ ബാബു എന്റെ അടുത്ത് പറയിട്ടുണ്ട് തെറ്റ് പറ്റിപ്പോയി എന്ന്. അല്ലാതെ PP ദിവ്യയ്ക്ക് ജാമ്യം നേരത്തെ വാച്ച് കൊടുക്കുക എന്ന് പറയുന്ന ഒരു അജണ്ട ഉണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. വാച്ച് കൊടുക്കുക എന്നൊരു അജണ്ട ഉണ്ട്. അപ്പൊ കളക്ടർ പറഞ്ഞത് അവിശ്വസിക്കണമെന്നാണ് ഞാൻ പറയുന്നത്, കാരണം അത് വിശ്വസനീയമായ രീതിയിലല്ല പുള്ളി സത്യമാണെങ്കിലും അവതരിപ്പിച്ച് കുളമാക്കിയിട്ടുണ്ട്. അങ്ങനെയല്ല അവതരിപ്പിക്കേണ്ട വിഷയം. അപ്പൊ അവതരിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെ അതിനകത്തൊരു അസത്യം കിടപ്പുണ്ട്. പക്ഷെ അസത്യമാണോ സത്യമാണോ എന്നുള്ളത് വീണ്ടും വലിയ ഏജൻസികൾ വന്ന് അന്വേഷിച്ച് പറയട്ടെ. നവീൻ ബാബു മരിച്ചപ്പോൾ PP ദിവ്യ ആ സ്ഥാനത്ത് മാറ്റണം, പക്ഷെ കളക്ടർ എന്തുകൊണ്ട് ഇപ്പോഴും മാറ്റത്? അവിടെ തീർച്ചയായിട്ടും കളക്ടർ മാറ്റേണ്ട സമയം കഴിഞ്ഞു, പല ചർച്ചകളും വന്നതാണ്. പക്ഷെ എന്തുകൊണ്ടോ കളക്ടർ ചിലപ്പോൾ അദ്ദേഹം നല്ല സ്വാധീനമുള്ള ആളായിരിക്കാം. ഇതിനകത്തൊരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും പ്രധാനമാണല്ലോ, പുള്ളിക്ക് നല്ല സ്വാധീനം കാണുമായിരിക്കാം. ദിവ്യയെ സംരക്ഷിക്കുന്ന പോലെ CPM പാർട്ടി തന്നെ കളക്ടറെ സംരക്ഷിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും കാണും. അല്ലെങ്കിൽ പിന്നെ പുള്ളിക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. CBIയുടെ ഒരു അന്വേഷണം വരുമ്പോൾ കേരള പോലീസിന്റെ അന്വേഷണത്തിൽ മാറി വേറെ പുതിയൊരു അന്വേഷണം അല്ലേ വേണ്ടത് അവിടെ? തീർച്ചയായിട്ടും പുതിയ അന്വേഷണവും ടൈം ബൗണ്ടാണ്. CBI വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കില്ല. CBIക്ക് ടൈം ബൗണ്ടായിട്ട് നിശ്ചയിക്കണം, ടേംസ് ഓഫ് റെഫറൻസ് വെക്കുമ്പോൾ ഒരു ടൈമും കൂടെ വെക്കണം, ഇത്ര കാലത്തിനകത്ത് അന്വേഷിച്ചു അങ്ങനെയൊക്കെ വരണം CBI. കാരണം CBI ഒരു കൽപ്പാന്തകാലം കൊണ്ട് അന്വേഷിച്ച് താമസിച്ചിട്ടുന്ന ജസ്റ്റിസ് എന്ന് പറയുന്ന, ഇപ്പൊ ഈ നവീൻ ബാബുവിന്റെ ഭാര്യയും മരിച്ചുപോയി, ഇപ്പൊ ഭാര്യ പ്രായമായിരിക്കുന്ന അവരാണ് റിട്ടയർ ആവാറായിരിക്കുന്ന, അവരും മരിച്ചുപോയി, പിന്നെ കുറെ വർഷം കഴിഞ്ഞ് CBI നീതി കിട്ടിയിട്ടും കാര്യമില്ല. അപ്പൊ ഇപ്പൊ കിട്ടണം, അപ്പൊ കിട്ടുക പെട്ടെന്ന് കിട്ടണം, പെട്ടെന്ന് കിട്ടണേ പെട്ടെന്ന് അന്വേഷണം നടക്കണം. അപ്പൊ എല്ലാം കുറച്ചൊരു വേഗതയിൽ നടക്കേണ്ട ഒരു കേസാണിത്. അപ്പൊ പറഞ്ഞാൽ മാത്രമല്ല അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയത് അടക്കിയ നാട്ടിലാണ്. അങ്ങനെ പല കൺഫ്യൂഷൻസ് അതിനകത്തുണ്ട്. മരണമാണോ കൊലപാതകമാണോ ആത്മഹത്യയാണോ പോലെ പറയാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് കഴിയേണ്ടതാണ് തീർച്ചയായിട്ടും. നമ്മൾ അത്തരം കാര്യങ്ങൾ, കാരണം ഇനി വരാനിരിക്കുന്ന ഒരുപാട് ബ്യൂറോക്രാറ്റുകളുണ്ട് ഇവിടെ, സർവീസ് ഉദ്യോഗസ്ഥരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ അവർക്ക് ഇതൊരു പാഠമാണ്, അല്ലെങ്കിൽ പേടിച്ചെങ്ങനെയാണ് ജോലി ചെയ്യുന്ന, സിസ്റ്റത്തിൽ ജോലി ചെയ്യുന്ന അങ്ങനെ. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു വലിയ അന്വേഷണം നടത്തി, ആ അന്വേഷണത്തിലൂടെ ശരിയായ പ്രതികൾ ആരെന്ന് വെച്ചാൽ ആരായാലും, അത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുൻ പ്രസിഡന്റ് ആണോ, അത് പിന്നെ ഇവരാരെങ്കിലാണോ, ഇനി വേറെ ആരെങ്കിലും ആണോ, ആരായാലും അത് തെളിയിക്കേണ്ട സമയമായി. എന്നാലും CBI ഒന്ന് അന്വേഷിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ സാർ? നമുക്ക് ആഗ്രഹിക്കാം CBI വരികയും ടൈം ബൗണ്ട് ആയത് തീർക്കുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. നന്ദി സാർ. ഓക്കെ, താങ്ക് യു.